നല്ല ആരോഗ്യത്തോടുകൂടി ജീവിക്കാൻ ആഗ്രഹിക്കുന്ന എല്ലാവർക്കും നമസ്കാരം. ദൈവസന്നിധിയിൽ ഒരു തേങ്ങ ഉടയ്ക്കുമ്പോൾ അതിൽ നിന്നൊരു പൂ വന്നാൽ അത് ഐശ്വര്യമായിട്ടല്ലേ എല്ലാവരും കണക്കാക്കുന്നത്. നാളികേരം ആത്മീയമായി മാത്രമല്ല ആരോഗ്യ സംരക്ഷണത്തിലും പ്രധാന പങ്കുവഹിക്കുന്നു. ഇത് ക്യാൻസറിൽ നിന്നും സംരക്ഷിക്കുമെന്ന് നിങ്ങൾക്കറിയാമോ? ഈ വീഡിയോയിൽ നാളികേരത്തിന്റെ അത്ഭുത ഗുണങ്ങളെ കുറിച്ച് നമുക്ക് പഠിക്കാം. തേങ്ങ പൊതിക്കാതെ കുറെ ദിവസം മാറ്റിവെച്ചാൽ അത് മുളയ്ക്കും. മൂത്ത തേങ്ങ തെങ്ങിൽ നിന്ന് വീഴുമ്പോൾ ചെറിയ നനവുള്ള മണ്ണിൽ കുഴിച്ചിട്ട് കുറച്ചു ദിവസം കഴിയുമ്പോൾ അതിൽ നിന്ന് മുള വരും. മുളപ്പിച്ച തേങ്ങയുടെ ഉള്ളിൽ തേങ്ങയുടെ അംശം കുറവും പൊങ്ങിന്റെ അളവ് കൂടുതലുമായിരിക്കും. ഇതിനെയാണ് നമ്മൾ തേങ്ങാ പൊങ്ങെന്ന് വിളിക്കുന്നത്. കേരളത്തിൽ നാളികേരം സുലഭമാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഇതിൽ 66% കാർബോഹൈഡ്രേറ്റും 64% ലയിക്കുന്ന പഞ്ചസാരയും അടങ്ങിയിരിക്കുന്നു. അതായത് ഗ്ലൂക്കോസ്, ഫ്രക്ടോസ്, സുക്രോസ്. ഇവ മാത്രമല്ല നാരുകൾ, പൊട്ടാസ്യം, മാഗ്നീസ്, ഇരുമ്പ്, കാൽസ്യം, ഫോസ്ഫറസ്, മഗ്നീഷ്യം ഈ ധാതുക്കളാലും സമ്പുഷ്ടമാണ്. തേങ്ങാ പൊങ്ങിൽ വൈറ്റമിൻ സി, B1, B3, B5, B6 എന്നീ വിറ്റാമിനുകളും അടങ്ങിയിട്ടുണ്ട്. തേങ്ങയിലും തേങ്ങയുടെ പൊങ്ങിലും കൊഴുപ്പ് വളരെ കുറവാണ്. ആന്റി വൈറൽ, ആന്റി പാരാസൈറ്റിക്, ആന്റി ബാക്ടീരിയൽ ആയതിനാൽ ഇത് ഇമ്മ്യൂണിറ്റി വർദ്ധിപ്പിക്കുകയും അണുബാധ തടയുകയും ചെയ്യുന്നു. നാരുകൾ അടങ്ങിയ ഭക്ഷണം ആയതിനാൽ തന്നെ ഇത് ദഹനം മെച്ചപ്പെടുത്തുന്നു. ഇത് കരളിന്റെ ആരോഗ്യത്തിനും ഉത്തമമാണ്. നാം കഴിക്കുന്ന ഭക്ഷണത്തിലെ ധാതുക്കൾ, വിറ്റാമിനുകൾ തുടങ്ങിയ പോഷകങ്ങൾ ശരീരത്തിലേക്ക് ആഗിരണം ചെയ്യുവാൻ സഹായിക്കുന്നു. കൂടാതെ ഇൻസുലിന്റെ അളവ് കൂട്ടുവാനും രക്തത്തിലെ ഷുഗറിന്റെ അളവ് നിയന്ത്രിക്കുവാനും സഹായിക്കുന്നു. തേങ്ങാ പൊങ്ങിൽ അടങ്ങിയിരിക്കുന്ന മഗ്നീഷ്യം ഇത് ഹൃദ്രോഗത്തിനും കൂടാതെ തൈറോയ്ഡ് ഗ്രന്ഥിയുടെ പ്രവർത്തനത്തിനും നല്ലതാണ്. 100 ഗ്രാം തേങ്ങാ പൊങ്ങിൽ 936 ഗ്രാം ആന്റി ഓക്സൈഡുകൾ അടങ്ങിയിട്ടുണ്ട്. ഇത് ഹൃദയ കോശങ്ങളെ ആരോഗ്യമായി നിലനിർത്തുവാനും ഹൃദയ സംബന്ധമായ അസുഖങ്ങളിൽ നിന്ന് സംരക്ഷിക്കുവാനും സഹായിക്കുന്നു. ഈ ആന്റി ഓക്സൈഡുകൾ ഫ്രീ റാഡിക്കലുകളെ തടയുകയും ക്യാൻസറിൽ നിന്ന് സംരക്ഷിക്കുകയും ചെയ്യുന്നു. കുറഞ്ഞ കലോറി ആയതുകൊണ്ട് തന്നെ വണ്ണം കുറയ്ക്കുവാൻ സഹായിക്കുന്നു. ഇത് മെറ്റബോളിസം വർദ്ധിപ്പിക്കുകയും ശരീരത്തിലെ കൊഴുപ്പ് തടയുകയും ചെയ്യുന്നു. എല്ലാവർക്കും കഴിക്കാൻ പറ്റിയ ഒന്നാണ് തേങ്ങാപ്പൊങ്ങ്. ഇത് പ്രകൃതിദത്തമായ ഊർജം നൽകുന്ന ഭക്ഷണമാണ്. മൂത്രാശയ അണുബാധ കൂടാതെ മറ്റു വൃക്ക രോഗങ്ങളെയും ഇത് തടയുന്നു. വൈറ്റമിൻ ഇയുടെ സാന്നിധ്യം ചർമ്മത്തിലെ ചുളിവുകൾ, പാടുകൾ, നേർത്ത വരകൾ, വാർദ്ധക്യം മൂലമുണ്ടാകുന്ന അയഞ്ഞ ചർമ്മം എന്നിവ കുറയ്ക്കുവാനും ചർമ്മത്തെ പുനരുജ്ജീവിപ്പിക്കുവാനും സാധിക്കുന്നു. നല്ലൊരു ആന്റി ഏജിംഗ് ആയും ഇത് പ്രവർത്തിക്കുന്നു. തേങ്ങാ പൊങ്ങ് സ്മൂത്തികളിൽ, അതായത് തൈര്, സാലഡ്, സൂപ്പ് ഇവയിലെല്ലാം ചേർത്ത് നമുക്ക് ലഘുഭക്ഷണമായി കഴിക്കാം. തേങ്ങയുടെ മറ്റുപയോഗങ്ങൾ തേങ്ങാ ചട്നി, തേങ്ങാ വെള്ളം, വെളിച്ചെണ്ണ ഇവയെല്ലാം നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ ധാരാളമായി ഉപയോഗിക്കുന്നു. എല്ലാവരും പോഷക സമൃദ്ധമായ തേങ്ങാ പൊങ്ങ് കഴിക്കുവാൻ ശ്രദ്ധിക്കണം. ഇതിലൂടെ ആരോഗ്യം വർദ്ധിക്കുകയും ചെയ്യും. അടുത്ത വീഡിയോയിൽ കാണും വരെ നന്ദി.